ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ചെസ് വേൾഡ്. അഡീനിയം ചെടികളുടെ കമ്പുകൾ മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സാധാരണയായി അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യുമ്പോൾ മുറിക്കുന്ന കമ്പുകൾ വെറുതെ കളയാതെ അത് മുളപ്പിച്ചെടുക്കുകയാണ് പതിവ്. ചിലപ്പോൾ കമ്പുകൾ പൂവൊന്നും ഉണ്ടാകാതെ നീണ്ടു വളർന്നു പോകും. കമ്പുകൾ വെട്ടിക്കൊടുത്ത് നന്നായി വളമിട്ട് കൊടുക്കുമ്പോൾ നല്ല ശക്തിയോടെ വളർന്ന പൂക്കൾ ഉണ്ടാകും. എൻ്റെ അഡീനിയം ചെടികൾ മഴക്കാലത്ത് അധിക മഴയുള്ളതുകൊണ്ട് മഴ കൊള്ളാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. കുറച്ചൊരു വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് മഴക്കാലത്തും ചിലപ്പോൾ പൂക്കളോടുകൂടി നിൽക്കും. മഴയെല്ലാം നന്നായി മാറിയ ശേഷം മാത്രമേ ഞാൻ അഡീനിയം ചെടികൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയുള്ളൂ. കുറച്ചൊരു മഴ കൊണ്ടാൽ മതി, ഉണ്ടാകുന്ന മൊട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകും. അഡീനിയം ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മൊട്ടുകളിലും പൂക്കളിലും വീഴാതെ വെള്ളം ഒഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കുറച്ച് നീണ്ടുപോയ കമ്പുകളാണ്. ഇത് മുറിച്ച് എങ്ങനെയാണ് നടുന്നതെന്ന് കാണിക്കാം. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ തണ്ടുകൾ മുറിക്കുക. മുറിക്കുന്ന കത്തി ഒന്ന് അണുവിമുക്തമാക്കിയ ശേഷം മുറിക്കുന്നതാണ് നല്ലത്. റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കാതെ തന്നെ കമ്പുകൾ വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. മണ്ണും മണലും ഒരേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു ബോട്ടിലേക്ക് ആക്കിയ ശേഷം അതിൽ കുഴികൾ ഉണ്ടാക്കി കമ്പുകൾ ഓരോന്നായി നട്ടുവയ്ക്കാം. വെള്ളമൊഴിച്ച് തണലിലേക്ക് മാറ്റി വയ്ക്കണം. രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. വെള്ളം അധികമായാൽ തണ്ടുകൾ ചീഞ്ഞു പോകും. മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഇലകൾ കൊഴിഞ്ഞു പോയേക്കാം, അത് കുഴപ്പമില്ല. രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും പതുക്കെ പുതിയ ഇലകൾ ഉണ്ടായി വരുന്നത് കാണും. വേരുകൾ പിടിക്കുവാൻ കുറച്ചുകൂടി താമസം എടുക്കും. ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും വേരുകൾ പിടിച്ചു തുടങ്ങും. ഇത് ഒരു മാസം മുമ്പേ ഇതുപോലെ ഞാൻ നട്ടുവെച്ച കമ്പുകളാണ്. പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. വേരുകൾ വന്നോ എന്ന് നമുക്ക് നോക്കാം. നന്നായി വേരുകൾ വന്നിട്ടുണ്ട്. വേരുകൾ നന്നായി പിടിച്ചതിന് ശേഷം വളമിട്ട് കൊടുക്കുക. വേണമെങ്കിൽ മാറ്റി നടാം. മാറ്റി നടുമ്പോൾ പോട്ടിംഗ് മിക്സിൽ വളങ്ങളും ചേർത്ത് നടണം. കമ്പുകൾ മുളപ്പിച്ചെടുക്കുന്ന തൈകൾക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന തൈകളുടെ കോഡക്സിൻ്റെ അത്രയും വലുപ്പം കോഡക്സിന് കാണുകയില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.